അദ്ദേഹത്തിനെ കാണാമെങ്കിൽ അത്രയ്ക്ക് ഉള്ള ഒരു കളറാണ് ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ കണ്ടുവരുന്നത്. കരിയിലയുടെയും മരത്തിന്റെ തൊലിയുടെയൊക്കെ അതേ കളറാണ് ഇദ്ദേഹത്തിന്റെ കണ്ട്. പക്ഷെ ചാടി കുതിച്ചു പോവുകയും മരക്കൊമ്പിൽ കടന്നിട്ട് താഴേക്ക് ചാടി ചുരുണ്ടു കിടക്കുന്ന വിനോദമുണ്ട്. മറ്റ് കാറ്റ് സ്നേക്കുകളെ അപേക്ഷിച്ച് ഇദ്ദേഹത്തിന് വേറൊരു പ്രത്യേകത ഉള്ളത് അണലി ചീറ്റും പോലെ ഇങ്ങനെ ശ്വാസം പുറത്തേക്ക് വിടുന്ന ഒരു പ്രത്യേകതയും ഈ കാറ്റ് സ്നേക്കിനുണ്ട്. ഫോറസ്റ്റിയൻ കാറ്റ് സ്നേക്കിനുണ്ട്. അതുപോലെ ഇദ്ദേഹം കടിക്കുന്നു, നന്നായിട്ട് കടിക്കും. കടിച്ചാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെനത്തിന്റെ അളവ് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിനെ നമ്മുടെ അവയവത്തിനെയോ അവയവങ്ങളെയോ ബാധിക്കുന്ന വെനം ഉള്ള പാമ്പിന്റെ പട്ടികയല്ല. ഫോസ്റ്റൻസ് കാറ്റ് സ്നേക്ക് എന്ന ഇംഗ്ലീഷ് പേരിലാണ് പൂച്ചക്കണ്ണൻ എന്ന പാമ്പ് അറിയപ്പെടുന്നത്. 2 മീറ്റർ നീളത്തിൽ കാണപ്പെടുന്ന ഈ പാമ്പുകളുടെ ശരീരത്തിൽ തവിട്ട് നിറത്തിൽ പുള്ളികളും വരകളും കൊണ്ടുള്ള അടയാളങ്ങൾ കാണപ്പെടുന്നു. ഇവയുടെ ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ വെൽവെറ്റ് തുണികൾ തിളങ്ങുന്നത് പോലെയുള്ള തിളക്കം നമുക്ക് കാണാവുന്നതാണ്. ഇവയുടെ ശരീരത്തിൽ കണ്ടുവരുന്ന രൂപഭംഗി മറ്റു പാമ്പുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു. ഇവ പൊതുവെ രാത്രി സമയങ്ങളിലാണ് സഞ്ചരിക്കുന്നത്. ഫോസ്റ്റൻസ് കാറ്റ് സ്നേക്ക് എന്ന ഈ ഇനം ഹരിതവനങ്ങളിലാണ് കണ്ടുവരുന്നത്. ഇവയുടെ തല തവിട്ട് നിറത്തിലും ദീർഘാകൃതിയിലുമായിരിക്കും. ഇവയുടെ വാല് പൊതുവെ നീണ്ടു മെലിഞ്ഞ് കാണപ്പെടുന്നു. മറ്റു പാമ്പുകളിൽ നിന്ന് പറയേണ്ടതായിട്ടുള്ള ഒരു വ്യത്യാസം എന്നത് ഇവയ്ക്ക് ദേഹോപദ്രവം ഏൽക്കുമ്പോൾ ചുരുണ്ടുകിടന്ന് തല ഉയർത്തിപ്പിടിച്ച് ശുഭിതനായി കാണപ്പെടുന്നു എന്നതാണ്. ഇവയുടെ ഇഷ്ട ആഹാരം ഓന്ത്, പല്ലി, അരണ, മറ്റ് ചെറുജീവികൾ എന്നിവയാണ്. ഇരകളെ കടിച്ചുകൊല്ലാനുള്ള ശക്തി ഉണ്ടെങ്കിൽ പോലും ഇവ ഇരയെ വരിഞ്ഞു മുറുക്കി കൊന്നതിനു ശേഷം തലഭാഗത്തു നിന്ന് വിഴുങ്ങുകയാണ് പതിവ്. ഈ പൂച്ചക്കണ്ണന്മാർ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കുന്ന വർഗത്തിൽപ്പെടുന്നു. സെപ്റ്റംബർ മാസത്തിൽ മുട്ടയിടാറുള്ള ഇക്കൂട്ടർ ഒരു സമയത്ത് 10 മുട്ടകൾ ഇടുന്നു. മാർച്ച് മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരും. നമ്മുടെ അടുത്ത അതിഥി തിരുവനന്തപുരം സിറ്റിക്ക് അകത്തൊന്നും കാണാൻ കഴിയാത്ത ഇനത്തിലുള്ള ഒരു അതിഥിയാണ്. ഇദ്ദേഹത്തിന് കണ്ടുവരുന്നതും മലയോര മേഖലകളിൽ, വനമേഖലകളല്ല, മലയോര മേഖലകളിൽ കണ്ടുവരുന്നു. വ്യത്യസ്തനൊന്നുമല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹത്തിന്റെ ഭക്ഷണ രീതി തന്നെ വരയാണ്. മണ്ണര എന്നറിയപ്പെടുന്ന സാധനത്തിനാണ് ഇദ്ദേഹം കഴിക്കുന്നത്. പാമ്പ് വർഗമാണ്, വനമസല്ല. ഇദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ തന്നെ നമുക്ക് ഒരു കൗതുകം തോന്നും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൗതുകം തോന്നും. ഇദ്ദേഹത്തിന്റെ മലയാളം പേര് കുരുടി പാമ്പ് എന്നാണ്. കുരുടി എന്ന് വെച്ചാൽ കണ്ണില്ലാത്ത പാമ്പ് എന്നാണ് ഇദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. സ്ലാൻഡർ ബ്ലൈൻഡ് സ്നേക്ക് എന്ന് ഇംഗ്ലീഷിലും അറിയപ്പെടുന്നു. അദ്ദേഹം വളരെ വ്യത്യസ്തനല്ല, എന്നാൽ വ്യത്യസ്തനാണ്. കണ്ടാൽ ഒരു വരയെ പോലെ ഇരിക്കുന്നു. തലയും വാലും ഏകദേശം ഒരേ ഷേപ്പിലിരിക്കുന്നു. പക്ഷെ തലയിരിക്കുന്ന ഭാഗത്ത് തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നാവ് കൂടെ വെള്ള നാവ്. സാധാരണ പാമ്പുകൾക്കുള്ള നാവ് നീല കറുപ്പ് കലർന്ന ഒരു കളറാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ നാവിന് ഗോൾഡനും സിൽവറും, അതായത് യെല്ലോയും വെള്ളിയും വെള്ളയും കലർന്ന ഒരിനം നാവാണ് ഇദ്ദേഹത്തിനുള്ളത്. എന്തായാലും നമുക്ക് ആ അതിഥിയെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ആ അതിഥി. വാലിന്റെ ഭാഗം തല പോലെ തോന്നിക്കുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ കൈയുടെ ഉയർന്ന ഭാഗത്തിരിക്കുന്നതാണ് വാല്. നമുക്ക് കാണാം, ഈ കൈയുടെ താഴെ ഭാഗത്ത് കാണുന്നതാണ് അദ്ദേഹത്തിന്റെ തല. ഈ കാണുന്ന ഈ വെള്ള കലർന്ന ഭാഗം കാണുന്നത് വയറു ഭാഗമാണ്, അടിവശം വയറു ഭാഗമാണ് ഈ കാണുന്നത്. ഇതിന്റെ തലഭാഗം മുകള് വശവും തണ്ട ഇതാണ്. ഈ കാപ്പിപ്പൊടി കലർന്ന ഈ ഭാഗമാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഉയർന്ന ഭാഗം. അടിഭാഗമാണ് ഈ വെള്ളയാട്ട് കാണുന്നത്. നമുക്ക് കാണാം, കയ്യിൽ നന്നായിട്ട് തുടിക്കുന്നുണ്ടെങ്കിലും തല ഈ താഴെ ഞാന്ന് കിടക്കുന്നതാണ് തല. ഇതിന് വേറെ പ്രത്യേകത ഉള്ളത്, മറ്റു പാമ്പുകളെ അപേക്ഷിച്ച് ഇതിന് വേറെ പ്രത്യേകത ഉള്ളത്, ഇദ്ദേഹത്തിന്റെ തലയുടെ ഭാഗത്ത് അല്ലെങ്കിൽ ചുണ്ടിന്റെ ഭാഗത്ത് തത്തയുടെ ചുണ്ട് പോലെ ഒരു ആകൃതി ഈ ചുണ്ടിന്റെ അഗ്രത്തിൽ കാണാൻ കഴിയും. ഇദ്ദേഹം വ്യത്യസ്തനല്ല, എന്നാൽ പാമ്പ് വർഗമായിട്ട് പാമ്പിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു.
വെരയുടെ ജനിസായ വെരയുടെ വംശമായിരുന്നു. ഇപ്പൊ നാവ് കണ്ടെത്തിയത് കൊണ്ട് ഇദ്ദേഹത്തിനെ പാമ്പിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി. വനമുള്ള പാമ്പല്ല, കുരുടിപ്പാമ്പ് എന്നറിയപ്പെടുന്ന ബ്ലൈൻഡ് സ്നേക്ക് എന്നറിയപ്പെടുന്ന സ്ലാൻഡർ ബ്ലൈൻഡ് സ്നേക്ക് എന്നറിയപ്പെടുന്ന സ്ലാൻഡർ ബ്ലൈൻഡ് സ്നേക്ക് എന്നറിയപ്പെടുന്ന കുരുടി പാമ്പ്, കണ്ണില്ലാത്ത പാമ്പ് എന്നറിയപ്പെടുന്നു. ചപ്പ് ഉള്ള സ്ഥലങ്ങളിലാണ് ഇദ്ദേഹം ഒളിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഭക്ഷണം തേടല് ചപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ സന്ധ്യ സമയങ്ങളിലും പകലും ഇദ്ദേഹം ഭക്ഷണം തേടാറുണ്ട്. അതുപോലെ മലയോര മേഖലകളിൽ ഇദ്ദേഹത്തിനൊക്കെ നിങ്ങൾ കൃഷി ആവശ്യത്തിന് വേണ്ടി മണ്ണൊക്കെ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ മണ്ണ് കിളച്ച് മറിക്കുമ്പോൾ, അല്ലെങ്കിൽ മൺമറ്റി തൂമ്പൊക്കെ എടുത്ത് മറിക്കുമ്പോൾ ഇദ്ദേഹത്തിനെ കാണാം. ഇദ്ദേഹത്തിനെ കണ്ടാൽ ഉപദ്രവിക്കാതിരിക്കുക. പാമ്പ് വർഗമാണെങ്കിലും കടിക്കുന്ന ഇനം പാമ്പല്ല കുരുടിപ്പാമ്പ് അഥവാ ബ്ലൈൻഡ് സ്നേക്ക്. നമ്മുടെ കേരളത്തിൽ ഇത് ഇദ്ദേഹത്തിന് ഒത്തിരി വെറൈറ്റി കുരുടിപ്പാമ്പുകളെ കണ്ടുവരുന്നു. ഷീൽഡ് ടൈൽ പോലത്തെ കുരുടിപ്പാമ്പുകൾ ഒത്തിരിയുണ്ട്. ഇദ്ദേഹത്തിന്റെ വയറ്റിനകത്തുള്ള ഭാവമൊക്കെ നമുക്ക് പുറത്തുകൂടി നോക്കിയാൽ കാണാം, ഓർഗൻസൊക്കെ കാണാൻ പറ്റും, അവയവങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക് പുറത്തുകൂടി. അതാണ് ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത. നല്ല സ്മൂത്തായിട്ട്, നല്ല സോഫ്റ്റായിട്ടുള്ള, നല്ല സിൽക്കി പോലത്തെ ശരീരമാണ്. ഈ കാണുന്ന എൻ്റെ ഈ കൈയുടെ ഈ താഴേക്ക് കിടക്കുന്ന ഈ കറങ്ങി പോകുന്നതാണ് എൻ്റെ തല. കണ്ടതറിയാൻ കഴിയില്ല. നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തത്തയുടെ ചുണ്ടിൻ്റെ ഒരു ചെറിയ ആകൃതി കാണുന്നുണ്ട്. ഈ താഴേക്ക് ഞാൻ കിടക്കുന്നതാണ് തല കാണാം. ഇതാണ് ഈ തല, ഇതാണ് തല. ഈ ഇടത്തേക്കിട എൻ്റെ ഈ വെള്ള ആംബിട്ടി ചെയ്ത ഭാഗത്ത് കാണുന്നത് അദ്ദേഹത്തിൻ്റെ വാലാണ്. താരതമ്യേന നീളം കുറഞ്ഞ ഒരിനം പാമ്പാണ് കുരുടിപ്പാമ്പ്. 30 സെന്റിമീറ്റർ നീളത്തിലധികം ഇവയ്ക്ക് ഉണ്ടാകാറില്ല. ഇവയെ സാധാരണയായി കണ്ടുവരുന്നത് ഉണങ്ങിയ കൽപ്രദേശങ്ങളിലും മഴക്കാടുകളിലുമാണ്. ഉറുമ്പിൻ കൂടുകളിലും ചിതൽപുറ്റുകളിലുമാണ് ഇവ വസിക്കുന്നത്. ലെപ്റ്റോടൈഫിലോപ്സ്, മാക്രോലെപ്പിസ്, ലോക്കി ഡെന്റാലിസ് എന്നീ ഇനങ്ങൾ മാത്രമേ ഇതിലധികം നീളത്തിൽ വളരാറുള്ളൂ. ഇവയുടെ മേൽത്താടിയും തലയോടും ചലനമറ്റതാണ്. മേൽത്താടിയിൽ പല്ലുകളേയില്ല. ഇവയുടെ കീഴ്ത്താടിയിൽ നീളമുള്ള എല്ലുകളും പല്ലുകളെ നിയന്ത്രിക്കുന്ന സാമാന്യം വലിപ്പമുള്ള എല്ലുകളുമുണ്ട്. ഉരുണ്ട ശരീരപ്രകൃതമാണ് കുരുടിപ്പാമ്പുകൾക്ക്. തലയുടെ അറ്റം ഒരല്പം പരന്നതാണ്. വാലറ്റം അല്പം കൂർത്തതും ശരീരം നിറയെ മിനുസമുള്ള ചെതുമ്പലുകൾ കാണാം. ഇവയുടെ ശരീരം പുറപ്പെടുവിക്കുന്ന ഒരു രാസവസ്തുവാണ് ചിതലുകളുടെ ആക്രമണത്തിൽ നിന്നും ഇവയെ സംരക്ഷിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പാമ്പുകളെന്ന് വിശ്വസിക്കപ്പെടുന്നത് ലക്കാർലെ എന്ന ഇനത്തിൽപ്പെട്ട കുരുടിപ്പാമ്പുകളാണ്. എന്തായാലും ഇന്നത്തെ അതിഥികളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ അതിഥിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഫോറസ്റ്റൻ കാറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്ന അതിഥിയാണ്. രണ്ടാമത്തെ അതിഥിയും, ഒന്നാമത്തെ അതിഥിയുടെ പേര് പൂച്ചപ്പാമ്പ്, പൂച്ചക്കണക്ക്, ഫോറസ്റ്റ് കാറ്റ് സ്നേക്ക്, കാട്ടിൽ കണ്ടുവരുന്ന പൂച്ചപ്പാമ്പ്, കാട്ടിനുള്ളിൽ കണ്ടുവരുന്ന പൂച്ചപ്പാമ്പ് എന്നാണ്. രണ്ടാമത്തെ അതിഥിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് അദ്ദേഹത്തിന് കണ്ണ് ഇല്ലാത്തത് കൊണ്ട് കുരുടിപ്പാമ്പ് എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്നു, ബ്ലൈൻഡ് സ്നേക്ക് എന്നറിയപ്പെടുന്നു. എന്തായാലും അടുത്ത ഭാഗത്ത് അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ അതിഥിയുമായി വീണ്ടും കാണാം. അതുവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നന്ദി, നമസ്കാരം. പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവ സുരേഷിനെ വിളിക്കും. വിളിക്കേണ്ട നമ്പർ 9038794441.